ആരോഗ്യ സർവകലാശാല കലോത്സവത്തിൽ മുഖ്യാതിഥികളായി എത്തിയതിൽ ഒരാൾ വിശേഷണങ്ങൾ അധികം ആവശ്യമില്ലാത്ത ഒരു വ്യക്തിയാണ്. ഉണ്ണിരാജ് ചെറുവത്തൂർ. കാൽ നൂറ്റാണ്ടോളം കാലം കലോത്സവ വേദികളിൽ സജീവമായിരുന്നതിന്റെ ഇന്നും മായാത്ത ഓർമ്മകളുണ്ട് അദ്ദേഹത്തിന്. ഉണ്ണിരാജിന്റെ വിശേഷങ്ങളിലേക്ക്. ആരോഗ്യ സർവകലാശാല നോർത്ത് സോൺ കലോത്സവം പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 3 ദിവസങ്ങളായി നടക്കുകയാണ്. ഈ കലോത്സവത്തിന്റെ വിശിഷ്ട അതിഥിയായി പങ്കെടുത്ത ഒരാളുണ്ട്, സംസ്ഥാന ടെലിവിഷൻ അവാർഡ് ജേതാവ്, മികച്ച ഹാസ്യനടനുള്ള അവാർഡ് നേടിയ ഉണ്ണിരാജ് ചെറുവത്തൂരാണ് ഈ കലോത്സവത്തിൽ വിശിഷ്ട അതിഥിയായി എത്തിയത്. അദ്ദേഹത്തിന് ഒരുപാട് ഓർമ്മകളുണ്ട്. ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നിരവധിയായ ഓർമ്മകളുണ്ട്. 25 വർഷത്തോളം കലോത്സവത്തിൽ തൻ്റെ കുട്ടികളെ വിജയത്തിൻ്റെ കൊടുമുടിയിലേക്ക് എടുത്തു നടത്തിയ ഒരു കലാകാരൻ കൂടിയാണ് ഉണ്ണിരാജ് ചെറുവത്തൂർ. അദ്ദേഹത്തിൻ്റെ പഴയകാല കലോത്സവ അനുഭവങ്ങൾ നമ്മളുമായി പങ്കുവെക്കുകയാണ്. നമസ്കാരം. നമസ്കാരം. ഇതിപ്പോൾ ഞാനിവിടെ പെരിയാരം ആരോഗ്യ സർവകലാശാല നോർത്ത് സോൺ കലോത്സവത്തിൻ്റെ ഒരു ഗസ്റ്റായിട്ട് വന്നതാണ്. അപ്പം ഇതിന് മുമ്പേ ഇതേ ആരോഗ്യ സർവകലാശാലേൻ്റെ ഒരുപാട് കുട്ടികളെ പരിശീലിപ്പിച്ചിട്ട് ആടിയിടൊക്കെ ഓടിച്ചാടി നടന്ന ഒരു ഉണ്ണി. അപ്പോൾ വർഷങ്ങളോളം അതായിരുന്നു. ഇതിപ്പം ഇങ്ങനൊരു മേനങ്കി ആയതുകൊണ്ട് ഇപ്പം പഴയ പോലെ കലോത്സവത്തിൽ പഠിപ്പിക്കാൻ പറ്റുന്നില്ല. അത് വലിയ സംഘടനയാണ്, കാരണം അത് നമ്മൾ ഊർജ്ജമാണല്ലോ. അതിനാണല്ലോ ഇങ്ങനെ ഒരു ചാട്ടം. എന്തായാലും സന്തോഷമാണ്. കുറേ 10-28 വർഷക്കാലം എൻ്റെ യാത്രയായിരുന്നു കലോത്സവം എന്ന് പറയുന്നത്. എൻ്റെ ഒരു ലഹരി തന്നെയാണ്. അതിനെ ഒരുപാട് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ ചില നല്ല നിമിഷങ്ങൾ പോലും മാറ്റി വെച്ചിട്ട് ആ കലോത്സവ വേദികളിൽ പങ്കെടുത്ത് കുട്ടികളെ സ്റ്റേജ് കയറ്റുന്ന ഒരാളാണ്. അല്ലെങ്കിൽ പണ്ട് സിനിമയിലൊക്കെ ഈ ചെറിയ വേഷക്കത്തെ വിളിക്കുന്ന സമയത്ത് ഞാൻ പോകുമായിരുന്നു കലോത്സവം. അതൊരു ആ ദിവസം ഒരിത്ര ദിവസം മാറ്റി നിർത്തിയിട്ടുണ്ടോ? അതിന് ഒരു പരിപാടിക്ക് ഞാൻ നിൽക്കില്ല. അത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ കൊല്ലം യാത്ര, അല്ലെങ്കിൽ 28 വർഷക്കാലം തുടർച്ചയായിട്ട്, അല്ലെങ്കിൽ 20 വർഷം തുടർച്ചയായി സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിന് സമ്മാനം മേടിച്ചു കൊടുത്തിട്ടുണ്ട്. സിനിമയിൽ എത്തിക്കഴിഞ്ഞ് സിനിമ എൻ്റെ സിനിമ കണ്ട് പഴയ കലാകാരന്മാരുടെ പണി നമ്മൾ പഠിപ്പിച്ചേ പല ജില്ലയിൽ അവരൊക്കെ മെസ്സേജ് തരും. അവിടെയെങ്കിലും നമ്പർ സംഘടിപ്പിച്ചിട്ട് നമ്മുടെ പോയിട്ടുണ്ടോ? 10-20 വർഷത്തിലേ അവർ 15 വർഷം മുമ്പേ ഇല്ലേ? അവരൊക്കെ മെസ്സേജ് വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അന്നാ കുട്ടികൾ പിന്നെ കാണാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിക്കും. നമുക്ക് ഈ സിനിമയിലും അല്ലെ മറിഭായത്തിലൊക്കെ സ്ഥിരം കാണുമ്പോൾ അവർ നമുക്കൊരു മെസ്സേജ് ഉണ്ട്, ഉണ്ണേട്ടാ നിങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ നമ്മൾ നാടൻ പഠിപ്പിച്ചിട്ടുണ്ട്, മൈമ പഠിപ്പിച്ചിട്ടുണ്ടൊക്കെ പറയുമ്പോൾ ഇതിനപ്പുറം സന്തോഷം വേറെ ഒന്നുമില്ല.